ഇരിക്കുന്നത് കൊല്ലം ആയിരുന്നെങ്കിലാണ്. ഇവിടെ ചിപ്പി എടുക്കുന്ന സ്ഥലമാണ്, ചിപ്പി ഇറച്ചി. അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ ഇതിന് മുരിങ്ങയിറച്ചി എന്ന് പറയും, ഇംഗ്ലീഷ് ഓയിസ്റ്റർ എന്ന് പറയും. ആയിരുന്നെങ്കിൽ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഓച്ചിറ വഴി വരുന്നതാണ് ഏറ്റവും എളുപ്പം. ഓച്ചിറയാണ് അടുത്തുള്ള ഏറ്റവും പ്രശസ്തമായൊരു സ്ഥലം. കൊല്ലം ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ഓച്ചിറ വന്നിട്ട് ഓച്ചിറ ജംഗ്ഷനിൽ വന്നിട്ട് ലെഫ്റ്റ് തിരിയണം. ലെഫ്റ്റ് തിരിഞ്ഞിട്ട് 5 കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പോൾ ആയിരുന്നെങ്കിൽ പാലത്തിന് അടുത്തെത്തും. ആയിരുന്നെങ്കിൽ പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ചിപ്പി വെട്ടുന്ന സ്ഥലമുള്ളത്. അതുപോലെ ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ തോട്ടപ്പള്ളി വഴിയും വരാം. അതുപോലെ ആലപ്പുഴ എന്ന് പറയുന്ന ആൾക്കാർ ഓച്ചിറ വന്നിട്ട് റൈറ്റ് തിരിഞ്ഞ് 5 കിലോമീറ്റർ കഴിയുമ്പോൾ ഈ പാലത്തിൻ്റെ അടുത്തെത്തും. ഓച്ചിറ ജംഗ്ഷന് വന്നിട്ട് അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ മതി, കറക്റ്റ് നീ ലൊക്കേഷൻ പറഞ്ഞുതരും. കരുനാഗപ്പള്ളി പണിക്കരോട് പാലത്തിലൂടെ തീരദേശ റോഡ് വഴി ആയിരുന്നെങ്കിൽ എത്താവുന്നതാണ്. ഇപ്പോഴത്തെ കിലോ 200 രൂപ. ഇവിടെ വന്ന ആൾക്കാർ കിട്ടുമല്ലോ. നേരത്തെ പറയണം, ചിലപ്പോ പറയണം. അല്ല ഇത്രയും ഈ ഒരുപാട് ഉണ്ടല്ലോ, അപ്പൊ ഇത് എങ്ങോട്ടാ പോകുന്ന സംഭവം? ഇത് കരുനാഗപ്പള്ളി കൊണ്ട് കൊടുക്കും, അവര് വെളിയിലോട്ട് അയക്കുന്നവര്. കരുനാഗപ്പള്ളി ഇവിടെ വണ്ടി വന്ന് അവിടെ നിന്ന് കൊണ്ടുപോകും. ഇതൊന്ന് അതൊന്ന് കാണിച്ച് ഈ നമ്മുടെ ഇറച്ചി എന്നാണ് ഇറച്ചി. കിലോയ്ക്ക് 200 രൂപയാണ്. അപ്പൊ ഈ സംഭവം നമ്മുടെ എത്ര സമയം ഇത് ചീത്തയാതിരിക്കും. ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് മേടിച്ചു കഴിഞ്ഞു, ദൂരെ എന്നുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് ഇരിക്കും. അവരുടെ വണ്ടി വെച്ചാൽ മതി, ബക്കറ്റിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് വെക്കാനാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് ഇരിക്കും. ചിറ്റന്നൊക്കെ എത്തുകയാണെങ്കിൽ നമ്മള് ഫ്രിഡ്ജിൽ കൊണ്ടിരുന്ന് വെക്കണം, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിച്ച് വെള്ളം വെച്ചാൽ വെച്ചാൽ അതിരുന്നോളും. ഒരു ദിവസം ഫുള്ള് ഇരിക്കും. ഇപ്പൊ വരാൻ കൊണ്ടുവരാൻ സമയമല്ലേ, അത് കൊണ്ടുവന്ന് കാണാൻ പറ്റിയിരുന്നല്ലോ. ചിപ്പി ഇറച്ചിക്ക് വരുന്ന വിലയെന്ന് പറയുമ്പോൾ 200 രൂപയാണ്. അപ്പൊ 200 രൂപയ്ക്ക് ഇവിടെ വന്നാൽ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള സാധനം കിട്ടും, മോശമായിട്ടുള്ള ഒന്നുമില്ല. അവർ എല്ലാ ദിവസവും കായലിൽ പോയി എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഈ ഒരു സാധനം ഇവിടെ ഇട്ട് പൊളിച്ച് എല്ലാവർക്കും കൊടുക്കുന്നത്. ഫ്രഷായിട്ടുള്ള സാധനമാണ്, ഒരു കുഴപ്പമില്ല. ഇവിടെ വന്ന് മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയി ഇത് റോസ്റ്റ് ചെയ്താൽ എന്നാ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് മേടിച്ചു ട്രൈ ചെയ്ത് നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയാല്ലേ, ഈ കൈയും കാലും ഒക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ ശമ്പളത്തിലാണ് ആറ് ഇതിൻ്റെ കൊല്ലത്തുള്ളവർ അവിടെയും കൊല്ലത്തുള്ളവരാണ് ഈ ആ കിഴക്കുവശരിക്കും. അവരെ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പേ അറിയാം. കിഴക്കുവശരിക്കുന്ന എല്ലാവരും ഒരേ ടീം തന്നെ ആണല്ലേ. അവരാ നമ്മള് അവരാണെന്നല്ല സ്റ്റാർട്ടിംഗ് ഇവിടെ വന്ന് അല്ലേ. വടക്ക് എവിടെ?
ഇവിടെ നമ്മുടെ കൃഷ്ണാണ്, കൃഷ്ണ എന്തുവാ, അല്ല ഇവിടെ അന്ന് നമ്മൾ പഠിക്കാറുള്ള ഒരാളെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഷിജു, പുള്ളിക്കാരൻ കുഴഞ്ഞു പോയെന്നു.